യെസ്, കുറച്ചുപേരെങ്കിലും പറഞ്ഞു സന്തോഷമാണെന്ന്. പി വൈ പി എ സൺഡേ സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന യൂത്ത് ക്യാമ്പിൽ പങ്കെടുക്കുവാൻ സർവശക്തനായ ദൈവം എനിക്കൊരു അവസരം തന്നിൽ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോടൊപ്പം അല്പസമയമായിരിക്കാൻ ദൈവം തരുന്ന നല്ല അവസരം ദൈവത്തിന് സ്തോത്രം. ഇവിടെ ആയിരിക്കുന്ന എല്ലാ വിശിഷ്ട ദൈവദാസന്മാർ, മാതാപിതാക്കൾ, ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ തുടർന്നുള്ള നിമിഷം ചില പാട്ടുകളൊക്കെ ചേർന്ന് പാടും. ദൈവം എനിക്ക് തന്നിട്ടുള്ള ചില ആലോചനകൾ നിങ്ങളുമായി പങ്കുവയ്ക്കും. ഒരു അനുഗ്രഹിക്കപ്പെട്ട സെഷനായി വരുന്ന നിമിഷങ്ങൾ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശിക്കുകയും ചെയ്യുന്നു. ഞാനൊരു വാക്യം വായിക്കുന്നു, ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം. ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക. ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക. എല്ലാ കണ്ണുകളും അല്പസമയം ഒന്ന് അടച്ചാട്ടെ. എല്ലാ കണ്ണുകളും ഒന്ന് അടയാട്ടെ. എല്ലാവരുടെയും കണ്ണുകൾ ഒന്നടച്ച് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് ഒന്നടുത്ത് വന്നാട്ടെ. കേൾപ്പിച്ച വചനത്തിൻ്റെ മുമ്പാകെ ഒന്ന് സമർപ്പിച്ചിട്ട്, വായിച്ച വാക്യത്തിൻ്റെ മുമ്പാകെ ഒന്ന് സമർപ്പിച്ച്. അപ്പൊ ഞങ്ങൾ പകർന്നിരിക്കുന്ന ആ വെളിച്ചം ഇരുളാകാതിരിപ്പാൻ സൂക്ഷിക്കേണ്ടതിന് അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ എന്നൊന്ന് പറഞ്ഞാട്ടെ. എപ്പോഴും അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം കർത്താവേ. ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ വഴികളിലും നല്ല ഇടയനായി അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. എന്നും എൻ്റെ കൂടെ വേണമപ്പാ, എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ, എന്നും എൻ്റെ കൂടെ വേണമപ്പാ, എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. കൂരിരുളിൻ താഴ്വരയിൽ ഏകനായി നടന്നാലും എൻ ചാര വന്നിടും, മാർവോടു ചേർത്തിടും. കൂരിരുളിൻ താഴ്വരയിൽ ഏകനായി നടന്നാലും എൻ ചാര വന്നിടും, മാർവോടു ചേർന്നിടും. എത്ര സ്നേഹമേ ഇത്, എത്ര മധുരമേ ഇത്, നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണേ എന്നും. ഓ എത്ര സ്നേഹമേ ഇത്, എത്ര മധുരമേ ഇത്, നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണേ. എന്നും എൻ്റെ കൂടെ വേണമപ്പാ, പ്രാർത്ഥനയോടെ പറഞ്ഞാട്ടെ. എന്നും അങ്ങൻ്റെ കൂടെ വേണം, എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. ഓ എന്നും എൻ്റെ കൂടെ വേണമപ്പാ, എപ്പോഴും എൻ്റെ കൂടെ വേണം, എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. അക്രൂശിനെ നോക്കി ഒന്ന് പാടാമോ? മറക്കാനാകുമോ നിൻ ത്യാഗത്തെ, പിരിയാനാകുമോ നിൻ സ്നേഹത്തെ. അക്രൂശിനെ നോക്കി ഒന്ന് പാടിയാട്ടെ. മറക്കാനാകുമോ നിൻ ത്യാഗത്തെ, പിരിയാനാകുമോ നിൻ സ്നേഹത്തെ. എത്ര സ്നേഹമേ ഇത്, എത്ര സ്നേഹമേ ഇത്, എത്ര മധുരമേ ഇത്, നിൻ സ്നേഹത്താൽ എന്നെ, നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണേ, നിറയ്ക്കണേ എന്ന്. എത്ര സ്നേഹമേ, എത്ര സ്നേഹമേ ഇത്, എത്ര മധുരമേ, എത്ര മധുരമേ ഇത്, നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണേ എന്നും. എത്ര സ്നേഹമേ, എത്ര സ്നേഹമേ ഇത്, എത്ര മധുരമേ ഇത്,
നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണേ, എന്നും എൻ്റെ കൂടെ വേണമപ്പാ, എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ, കൂടെ വേണമപ്പാ, എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. മറക്കാനാകുമോ എന്ന് ചേർന്ന് പാടാമോ? മറക്കാനാകുമോ നിൻ ത്യാഗത്തെ? പിരിയാനാകുമോ സ്നേഹത്തെ? പിരിയാനാകുമോ നിൻ സ്നേഹത്തെ? മറക്കാനാകുമോ? ശബ്ദം ഉയർത്തി പാടിയാട്ടെ. മറക്കാനാകുമോ നിൻ ത്യാഗത്തെ? പിരിയാനാകുമോ നിൻ സ്നേഹത്തെ? എത്ര സ്നേഹമേ ഇത്, എത്ര സ്നേഹമേ ഇത്, എത്ര മധുരമേ ഇത്, നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണേ എന്നും. എത്ര സ്നേഹമേ, എത്ര സ്നേഹമേ ഇത്, എത്ര മധുരം, എത്ര മധുരമേ ഇത്, നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണേ, എന്നും എൻ്റെ കൂടെ വേണമപ്പാ, എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ, എന്നും എൻ്റെ കൂടെ വേണം, എന്നും എൻ്റെ കൂടെ വേണമപ്പാ, എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. ഹല്ലേലൂയ. വായിച്ച വാക്യം എങ്ങനെയാണ്? ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ സൂക്ഷിക്കുക. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മളെല്ലാവരും പാപികളായിരുന്നു അല്ലേ? പാപികളായിരുന്നു. എന്നാൽ കൃപയാൽ ഈ ദൈവത്തെക്കുറിച്ചും ഈ രക്ഷകനെക്കുറിച്ചും ഈ രക്ഷയെക്കുറിച്ചും നമുക്ക് കേൾക്കുവാനിടയായി. നമ്മൾ കേട്ടത് വിശ്വാസമായി പരിണമിച്ചത് കൊണ്ട്, ഈ ദൈവത്തെ രക്ഷകനായി സ്വീകരിക്കുവാൻ കഴിഞ്ഞതുകൊണ്ട്, സാക്ഷാൽ വെളിച്ചമായ ദൈവം ഇന്ന് നമ്മളുടെ ഉള്ളിൽ വസിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇന്ന് ആര് വസിക്കുന്നു? രക്ഷകനായ ദൈവം വസിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. എൻ്റെ ഉള്ളിൽ യേശു വസിക്കുന്നു എന്ന് പറഞ്ഞേ. എൻ്റെ ഉള്ളിൽ യേശു വസിക്കുന്ന മേൻ. എന്നാൽ നമ്മൾ കടന്നു പോകുന്ന പല സാഹചര്യങ്ങളിലും നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന യേശുവിന് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ഥാനമുണ്ടല്ലോ, ആ സ്ഥാനത്തെ മാറ്റി പിശാച് മറ്റൊന്നിനെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ പല സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മൾ പല സ്ഥലങ്ങളിലായിരിക്കുമ്പോൾ, പിശാചിൻ്റെ പ്രഥമ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന പ്രയോറിറ്റിയിൽ നിന്ന് ആ ദൈവത്തെ മാറ്റി മറ്റൊന്നിനെ അവിടെ സ്ഥാപിക്കണമെന്നുള്ളതാണ്. നമ്മളെല്ലാം മനുഷ്യരാണ്, നമുക്കെല്ലാവർക്കും കുറവുകളും കുറ്റങ്ങളും പോരായ്മകളും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കും. പക്ഷെ നമ്മൾ പകർന്നിരിക്കുന്ന ഈ വെളിച്ചം ഇരുളാകാതിരിക്കാൻ നമുക്ക് പറ്റുന്നത് എങ്ങനെയാണെന്നറിയാമോ? നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും വചനധ്യാനത്തിലൂടെയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് നമ്മളിൽ പകർന്നിരിക്കുന്ന ഈ വെളിച്ചത്തെ ഇരുളാകാതിരിപ്പാൻ നമ്മളെ സഹായിക്കുന്നത്. ഇന്ന് പകലും ഇന്ന് ഈ സന്ധ്യാസമയത്തും എനിക്ക് നിങ്ങളോട് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, ദൈവം നിങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന, ദൈവത്തിന് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഈ പ്രൈം പൊസിഷൻ ഉണ്ടല്ലോ, ഈ പ്രയോറിറ്റിയിൽ നിന്ന് മറ്റൊന്നിനും നിങ്ങൾ സ്ഥാനം കൊടുക്കരുത്. നിങ്ങളുടെ ഏറ്റവും പ്രഥമ സ്ഥാനം എന്ന് പറയുന്നത് ഈ ദൈവത്തിനായിരിക്കണം, വചനത്തിനായിരിക്കണം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിനായിരിക്കണം. പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന എന്തായിരിക്കണമെന്നറിയാമോ? അപ്പം അങ്ങ് ഞങ്ങളെ വഴി നടത്തണം. കൂരിരുളും താഴ്വരയിൽ കൂടി കടന്നു പോയാലും ഒരനർത്ഥവും ഭയപ്പെടാതെ മുന്നോട്ട് പോകേണ്ടതിന് ഈ ദൈവം എൻ്റെ ഇടയനായി കൂടെ നിന്ന് ഇതാകുന്നു വഴി, ഇതിലെ പോകുക എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തെ കേട്ട് മുന്നോട്ട് ജീവിതം നയിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും സഹായിക്കണം.
അങ്ങനെ കൊതിക്കുന്ന എത്ര പേരുണ്ടെന്ന് ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തെ കേട്ട് ഇതാകുന്നു വഴി, ഇതിലെ പോക എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തെ കേട്ട് നിങ്ങളുടെ ജീവിതത്തെ നയിപ്പാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് എന്നോട് ചേർന്ന് ഈ വരികളൊന്ന് പാടാമോ? നിൻഹീതം പോലെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. ശബ്ദം ഉയർത്തി പാടാമോ? നിൻഹീതം പോലെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. അത് കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ. അത് കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ. പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിടും നീദാ, വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടും. പരിശുദ്ധനെ രാജാവേ, ഓ വി ലവ് യു ലോർഡ്, ദൈവമേ അങ്ങേ നാമിച്ചിടും. അവനെന്റെ ശൈലവും അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എന്നാശ്രയം. അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എന്നാശ്രയം. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെൻ്റെ ഉപനീതിയെ. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെൻ്റെ ശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിടും നീദാ, വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടും. പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിടും നീദാ, വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടും. നിൻഹീതം പോലെ നാട്, ഒരു പ്രാർത്ഥനയായി പറഞ്ഞ അങ്ങയുടെ ഹിതം പോലെ പോകേണ്ട കാണിക്കണേ. നിൻഹീതം പോലെ, നിൻഹീതം നാട്, പോകേണ്ട വഴി എന്നെ കാണിക്കണമേ അപ്പ. ഓ കാണി, അത് കൂരിരായാലും, അത് കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനെ. മറ്റാരെ നോക്കരുത്, എന്റെ കൂടെയുള്ള ദൈവത്തെ നോക്കി പാടി. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനെ. അത് കൂരിരുളായാലും, കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനെ. അത് കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനെ. വീരനാ,
ഓ യു ആർ ഹോളി ലോർഡ് പരിശുദ്ധനേ രാജാവേ വാഴ്ത്തിടും നീതാ വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടും പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിടും നീതാ വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടും പോകേണ്ടുന്ന വഴിയൊക്കെ കാണിച്ചു തരുന്ന നല്ലൊരു കർത്താവ് നമ്മളുടെ കൂടെ ഉള്ളപ്പോൾ മനുഷ്യനിലേക്ക് നോക്കരുത്. പോകേണ്ടുന്ന വഴിയെല്ലാം ദൈവം നന്നായി കാണിച്ചു തരും. നമ്മളിൽ പലരുടെയും പ്രശ്നം എന്താണെന്നറിയാമോ, നമ്മൾ വലിയ തീരുമാനങ്ങളൊക്കെ ദൈവസന്നിധിയിൽ എടുക്കും, പക്ഷേ പലപ്പോഴും ഈ തീരുമാനത്തെ പൂർത്തീകരിക്കാൻ നമുക്ക് പറ്റാറില്ല. നമ്മളിൽ പലരും ഈ സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരാ. പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കും, ഞാൻ ദൈവസ്ഥാനത്തിൽ ഇങ്ങനെ ചെയ്യും, ഞാൻ ദൈവത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യും, ഞാൻ വിശുദ്ധിയോടെ നിൽക്കും, ഞാൻ അവിടെ പോകും, ഞാൻ ഇവിടെ പോകും. പക്ഷെ പലപ്പോഴും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെ പൂർത്തീകരിപ്പാൻ നമുക്ക് പറ്റാറില്ല. എപ്പോഴെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ നമ്മൾ ഈ തീരുമാനത്തിൽ നിന്ന് നമ്മളെ പിന്നോട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ചിലപ്പം കുഞ്ഞുങ്ങൾക്ക്, സ്കൂളിൽ പഠിക്കുന്നവർക്ക്, കോളേജിൽ പഠിക്കുന്നവർക്കൊക്കെ മനസ്സിലാകും. നമ്മൾ വലിയ പ്രാർത്ഥനയോടൊക്കെ ദൈവസന്നിധിയിൽ തീരുമാനങ്ങളൊക്കെ എടുത്ത് നമ്മൾ കോളേജിലോ സ്കൂളിലൊക്കെ പോകും. പക്ഷേ പലപ്പോഴും നമ്മളെ ഈ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകുന്നത് നമ്മളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെന്നകപ്പെടുന്ന പ്രത്യേക സാഹചര്യങ്ങളായിരിക്കും. നമ്മൾ വലിയ തീരുമാനത്തോടെ ഇരിക്കുമ്പോഴായിരിക്കും വളരെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്താണെങ്കിൽ വലിയ തീരുമാനത്തോടെ ഇരിക്കുമ്പോഴായിരിക്കും അവൻ്റെ സുഹൃത്തു എന്ന് പറയുന്നത്, എടാ നിന്നെ ആ കൊച്ചു നോക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ, നിന്നെ ആ കൊച്ചു നോക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ആദ്യമൊക്കെ ഇത് കേൾക്കുമ്പം ആ വലിയ തീരുമാനത്തിൽ നിൽക്കുന്ന വ്യക്തി പറയും, മിണ്ടി പറയും, എൻ്റെ അടുത്ത് ഇങ്ങനൊന്നും സംസാരിക്കരുത്, എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കരുത്, എനിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല. പക്ഷേ നമ്മളുടെ കൂടെ നിൽക്കുന്നവൻ്റെ ഉള്ളിൽ കിടക്കുന്ന സാധനം വേറെയാണെങ്കിൽ, രണ്ട് മൂന്ന് വർഷം നിന്നെ കയ്യിൽ കിട്ടുകയാണ്, നിന്നെ എങ്ങനെയെങ്കിലും ഈ ദൈവത്തിൽ നിന്ന്, നീ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ആ ദൈവത്തെ ഒന്ന് മാറ്റി മറ്റൊന്തിനെങ്കിലും ഒന്ന് വെക്കണം. അതാണ് പിശാചിന് വേണ്ടുന്നത്. പുറകാലം നിന്നെ ഈ ദൈവത്തിൽ നിന്ന് പോലും അകറ്റണം. അതാ പിശാച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ വലിയ തീരുമാനത്തിലൊക്കെ ഉറച്ചു നിൽക്കുന്ന നമ്മൾ, പ്രാർത്ഥനയോടൊക്കെ നിൽക്കുന്ന നമ്മൾ എപ്പോഴൊക്കെയോ നമ്മളുടെ തീരുമാനത്തിൽ നിന്നൊന്ന് പുറകോട്ട് പോകും. ചിലപ്പോൾ അറിയാതെ ഒന്ന് നോക്കിപ്പോയതായിരിക്കും, കെണിയിലകപ്പെട്ടു പോയിട്ടുണ്ടാകും. അതാണെന്നോ പെണ്ണെന്നോ വ്യത്യാസമല്ല, എല്ലാവരുടെയും ജീവിതത്തിലൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. വലിയ തീരുമാനത്തോടൊക്കെയാണ് നമ്മൾ പോയത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, പലപ്പോഴും നമ്മൾ പഠിക്കുന്ന ക്ലാസ്സുകളിൽ ഒരു ഹീറോ പദവി കിട്ടുന്നത് മിക്കവാറും നീ ആരാ എന്ന് ചോദിച്ചാൽ നീ പോടാ എന്ന് പറയുവാൻ ഇച്ചിരി ആംബിയറും ഇച്ചിരി ആരോഗ്യമൊക്കെ ഉള്ളവനെ അവിടെ ഒരു ഹീറോ പദവി കാണും. പലപ്പോഴും നമ്മളുടെ കുഞ്ഞുങ്ങളും നമ്മളുമൊക്കെ അങ്ങനെയുള്ള ബന്ധങ്ങളിലേക്കും അങ്ങനെയുള്ള കണക്ഷനിലേക്കുമൊക്കെ ആകർഷിക്കപ്പെട്ടു പോകാറുണ്ട്. സി, നമ്മളുടെ അടുക്കിലേക്ക് വരുന്ന കണക്ഷൻസ്, വരുന്ന വ്യക്തികൾ, നമ്മളുടെ അടുക്കിലേക്ക് വരുന്ന സാഹചര്യങ്ങൾ എങ്ങനെയുള്ളതാണെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ് ശത്രു കള വിതയ്ക്കുവാൻ തുടങ്ങുമ്പോൾ തന്നെ അതിനെ തിരിച്ചറിഞ്ഞ് കട്ട് ചെയ്ത് കളയേണ്ടുന്ന റിലേഷൻസൊക്കെ കട്ട് ചെയ്ത് കളയണം. എന്നെ എൻ്റെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റുന്ന, പ്രാർത്ഥനയിൽ നിന്ന് അകറ്റുന്ന എന്തെങ്കിലും ഒക്കെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഫ്രണ്ട്സ് വഴിയോ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളോട് കടന്നു വരുന്നുണ്ടെങ്കിൽ അതിനോട് നമുക്ക് നോ പറയാനുള്ള ആർജവം ഉണ്ടായിരിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു വീഡിയോയിൽ ഒരു ദേവദാസൻ പറയുന്ന ഒരു എക്സാമ്പിൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യട്ടെ. ആ ദേവദാസൻ പറഞ്ഞത്, ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന വാക്കിനകത്ത് ഫ്ലൂ എന്നൊരു പദം അടങ്ങിയിട്ടുണ്ട്. FLU ഫ്ലൂ എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരുന്ന പകർച്ചവ്യാധി എന്നാവും. അപ്പം നമ്മൾ ആരുമായിട്ട് കൂടുതൽ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നോ, എങ്ങനെയുള്ള സുഹൃത്തുക്കളുമായി എങ്ങനെയുള്ള ബന്ധങ്ങളാണോ നമുക്കുള്ളത്,
അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ഓരോരുത്തരുടെ മേൽ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ മദ്യപിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് ഒരുപാട് സഹകരിക്കുന്നെങ്കിൽ മദ്യപാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് നിങ്ങളുടെ മേൽ വന്നെന്ന് വരാൻ സാധ്യതയുണ്ട്. പുകവലിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഒരുപാട് സഹകരിക്കുന്നെങ്കിൽ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് നിങ്ങളിൽ വരാൻ സാധ്യതയുണ്ട്. തെറ്റായ കാര്യങ്ങൾ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഒരുപാട് സഹകരിക്കുന്നുവെങ്കിൽ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഫ്രണ്ട്സ് ആരാണെന്ന് വളരെ ബോധ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. നിങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് എപ്പോഴും നടക്കുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിലാണ് നിങ്ങൾ എപ്പോഴും നടക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നിങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കും. പലപ്പോഴും നമ്മൾ ചർച്ചിലൊക്കെ അഭിനയിച്ച് മരിക്കാറുണ്ട്. കാരണം ഞാൻ എങ്ങനെ ചെയ്താൽ എൻ്റെ കൂടെയുള്ള വിശ്വാസികൾ എന്ത് ചിന്തിക്കും എന്നുള്ളൊരു ബോധ്യമാണ്. പക്ഷെ എന്നാൽ ദൈവം എന്ത് ചിന്തിക്കുന്നു എന്ന് ചിന്തിക്കാറില്ല, ഞാനായിരിക്കുന്ന ചർച്ചിലുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറയും, അവരെന്നെ ഞാൻ ആരെന്ന് ധരിക്കും, എനിക്ക് അവരുടെ അപ്രീസിയേഷൻസ് വേണം. മനുഷ്യരുടെ മുമ്പിൽ നന്നായി അഭിനയിക്കുന്നവർ, എന്നാൽ രഹസ്യ ജീവിതത്തിൽ ആരുമില്ലാത്തപ്പോൾ പലതിലും കുടുങ്ങിക്കിടക്കുന്നവരായി പലരും മാറുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ സന്ധ്യാസമയത്ത് നിങ്ങളോട് പറയുന്നു, പരിശുദ്ധാത്മാവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ നിങ്ങളുടെ ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകണം. പരിശുദ്ധാത്മാവായിരിക്കട്ടെ നിങ്ങളുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്, ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്, പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തെ, എൻ്റെ ലൈഫിനെ, ഓരോ മേഖലകൾ നിയന്ത്രിക്കണമെന്ന്. അങ്ങനെയുള്ളവർ ഒന്ന് പറയാമോ, പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവൻ കൂടെ വേണം, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവിനോട് ഒന്ന് പറഞ്ഞേ, അങ്ങയുടെ കാവലും അങ്ങയുടെ കോട്ടയും അങ്ങയുടെ കൂട്ടായ്മയും എനിക്ക് വേണമെന്നൊന്ന് ഹൃദയങ്ങളെ തുറന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പാടാമോ, പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവൻ കൂടെ വേണം, പരിശുദ്ധാത്മാവേ എന്നിൽ വസിക്കും, എന്നിൽ വസിക്കും, എന്നിൽ വസിക്കും നല്ല ആത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ, എന്നിൽ വസിക്കും, എന്നിൽ വസിക്കും നല്ല ആത്മാവേ, എന്നെ നടത്തും പാടാമോ, നല്ല സഖിയെ നല്ല തുണയെ പരിശുദ്ധാത്മാവേ, നല്ല സഖിയെ നല്ല തുണയെ പരിശുദ്ധ. പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവൻ കൂടെ വേണം, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ.
കർത്താവിൻ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവിൻ കൂടെ വേണം, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിൽ നടക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കാവൽ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെപ്പോഴും വഴി നടത്തുമാറാകട്ടെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാൻ ആരെങ്കിലുമൊക്കെ കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവർക്കും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ആരും പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, കുറച്ച് പേരെങ്കിലും പറഞ്ഞുകൊണ്ട്. അവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം കുറച്ചുകൂടെ മനസ്സിലാവും. നമ്മൾക്കുള്ള ഈ ബെസ്റ്റ് ഫ്രണ്ട്സിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലോ വേദനിപ്പിക്കാൻ നമ്മൾ ആരും തയ്യാറാകാറില്ല. കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞാലോ, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ അവർക്ക് വേദനിക്കും എന്നുള്ളൊരു ചിന്ത എപ്പോഴും നമ്മളെ ഭരിക്കും. കാരണം നമ്മൾ ആ ബന്ധത്തെ അത്രത്തോളം വാല്യൂ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ബന്ധത്തെ അത്രത്തോളം വാല്യൂ, ആ റിലേഷൻഷിപ്പിന് നമ്മൾ അത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ട്. ഞാനിന്ന് നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ്? ഒരു മനുഷ്യനായ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥാനമുണ്ടല്ലോ. എന്നാൽ ദൈവത്തിന് നിങ്ങൾ കൊടുക്കുന്ന സ്ഥാനം എങ്ങനെയാണ്? എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ എൻ്റെ ദൈവത്തിന് ഇഷ്ടപ്പെടില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ എൻ്റെ ദൈവത്തിന് ഇഷ്ടപ്പെടില്ല, ദൈവം വിഷമിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നില്ലെങ്കിൽ ഇനി മുതൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ, പറയുന്ന കാര്യങ്ങളിൽ എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കുന്നതൊന്നും എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവത്തില്ല എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കണം. എൻ്റെ ദൈവത്തിനെ ദുഃഖിപ്പിക്കുന്നതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. സി, നമ്മൾ ദൈവത്തെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ദുഃഖിപ്പിക്കുമ്പോഴോ വിഷമിപ്പിക്കുമ്പോഴോ തള്ളി പറയുമ്പോഴോ ഇതൊക്കെ കണ്ട് ചിരിക്കുന്ന മറ്റൊരുവനുണ്ട്, അത് പിശാചാണ്. ഇന്ന് നിങ്ങൾ ചിന്തിക്കണം, ഒരു തീരുമാനമെടുക്കണം, ഞാൻ എൻ്റെ ദൈവത്തെ സന്തോഷിപ്പിക്കണോ അതോ പിശാചിനെ സന്തോഷിപ്പിക്കുന്ന കൂട്ടത്തിലാണോ ഞാൻ കാണപ്പെടേണ്ടത്? ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കും. പക്ഷെ ആ തെറ്റ് ഒരു കുറ്റബോധമായി മാറി ദൈവസ്ഥാനത്തിൽ നകന്നു പോകുന്ന അളവിലേക്ക് പോകാതെ യേശുവിനോട് ചോദിക്കുമ്പോൾ യേശു തന്നെ പറയുന്നുണ്ട്, 70 നീ ക്ഷമിക്കണം. അങ്ങനെ ഒരു മനുഷ്യനോട് ക്ഷമിക്കാൻ പറഞ്ഞ ദൈവം നിശ്ചയമായിട്ടും നിന്റെ പാപവും നിന്റെ കുറവുകളും ക്ഷമിക്കും, നിശ്ചയമായിട്ടും ക്ഷമിക്കും. യേശുവിനെ തള്ളിക്കളഞ്ഞ് ദൂരേക്ക് പോയവരെ തേടി തന്നെയാണ് യേശു പിന്നെയും വന്നത്. അവരെ ചേർത്ത് പിടിച്ചിട്ടാണ് യേശു തൻ്റെ ദൗത്യങ്ങളെ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നീ ദൈവത്തിൽ നകന്നുപോയി എന്ന് ചിന്തിക്കരുത്. ഒരു വാക്ക് മതി, അപ്പ എന്നോട് ക്ഷമിക്കണമേ എന്നുള്ളൊരു വാക്ക് മതി. എൻ്റെ ഒരു ടെസ്റ്റിമണിയും കൂടെ പറഞ്ഞ അല്പസമയം നമ്മുടെ കർത്താവിനെ ആരാധിച്ച് സെഷൻ ക്ലോസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുക. എനിക്ക് എൻ്റെ പിതാവിനെ നഷ്ടപ്പെടുന്നത് 2.5 കഴിഞ്ഞ ഫെബ്രുവരിയിൽ 32 തികയുന്നു. ഇന്ന് എനിക്കൊരു മകളുണ്ട്, എൻ്റെ മകൾക്ക് 2.5 പ്രായം. ഞാൻ പലപ്പോഴും ചിന്തിക്കും, എൻ്റെ ഈ മകളുടെ ഈ പ്രായത്തിലാണല്ലോ എനിക്ക് എൻ്റെ അപ്പനെ എനിക്ക് നഷ്ടമാകുന്നത്. കാരണം ഞാൻ ഇന്ന് ഞാനൊരപ്പനായതുകൊണ്ട് എനിക്ക് മനസ്സിലാകും ഞാൻ എത്രത്തോളം എൻ്റെ മകളെ സ്നേഹിക്കുന്നെന്നും ഞാൻ എത്രത്തോളം എൻ്റെ മകൾക്ക് വേണ്ടി കരുതാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഞാൻ അതിനൊത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ആ റിലേഷൻഷിപ്പിന്, എൻ്റെ മകളോടുള്ള ബന്ധത്തിൽ. ഞാൻ ചിന്തിച്ചു, അങ്ങനെയെങ്കിൽ എൻ്റെ ദൈവത്തിന് എന്നോടുള്ള കരുതലും വാത്സല്യം എത്ര വലുതായിരിക്കും. ഒരിക്കൽ എൻ്റെ മകൾ നടന്നു തുടങ്ങുന്നതിന് മുമ്പ് 2.5 എഴയുന്ന സമയത്ത് ഞാൻ എൻ്റെ മുകളിലത്തെ നിലയിൽ ഹാളിൽ ഈ വർഷിപ്പ് സോങ്സ് ഇട്ട് എൻ്റെ കൂടെ പാടുകയും പ്രാർത്ഥിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പം ഞാനങ്ങനെ മുകളിലത്തെ നിലയിൽ പാടുന്ന സമയത്ത് എൻ്റെ ശബ്ദം കേട്ടിട്ട് എൻ്റെ വൈഫിൻ്റെയും എൻ്റെ മമ്മിയുടെയും ശ്രദ്ധ തിരിഞ്ഞ് ശ്രദ്ധ തെറ്റിച്ച് ആ മകൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരാൻ തുടങ്ങി. ആ സ്റ്റെപ്പിൻ്റെ മുക്കാൽ ഭാഗം കയറി കഴിഞ്ഞിട്ടാണ് എൻ്റെ മകൾ എൻ്റെ അടുക്കിലേക്ക് വരുന്നത് ഞാൻ കാണുന്നത്. അത് കണ്ടതും ഞാൻ ഓടിപ്പോയി അവളെ ഇങ്ങ് എടുത്തു കേട്ടോ. എടുത്തിട്ട് ഞാൻ എൻ്റെ തോളത്തോട്ടം കിടത്തി. പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു, ഒരു ദോഷിയായ ഞാൻ, ഒരു പാപിയായ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി ഇത്രയേറെ കരുത് ഇത്രയേറെ വിചാരപ്പെടുന്നെങ്കിൽ സ്വർഗസ്ഥനായ ദൈവം
നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് എത്രമാത്രം കരുതുന്നുണ്ട്. എനിക്ക് പരിമിതികളും പരിധികളും ഉള്ളപ്പോൾ പരിമിതികളും പരിധികളും കൂടാതെ സ്നേഹിക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട് കേട്ടോ. ഈ ദൈവത്തെ പോലെ സ്നേഹിക്കാൻ മറ്റാർക്കും കഴിയത്തില്ല. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ സ്നേഹം മറ്റാർക്കെങ്കിലുമാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഞാൻ ദൈവാ നിങ്ങളോട് പറയുന്നു, ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആരെല്ലാം മാറിപ്പോയാലും ആരെല്ലാം ഉപേക്ഷിച്ചു പോയാലും ഈ ദൈവം നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല, ഈ ദൈവം നിങ്ങളെ കൈവിടത്തില്ല. അല്പസമയം നിങ്ങൾ ആ ദിവസം ഇതൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? അല്പസമയം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് പകൽ ഇന്ന് ഈ സന്ധ്യാസമയത്ത് നിങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് വന്നാട്ടെ, എൻ്റെ സ്നേഹം മറ്റാർക്കുമുള്ളതല്ല, ഞാൻ മറ്റൊന്നിനെയും തേടി പോകുകയില്ല, ഞാൻ എൻ്റെ ഈ ദൈവത്തെ മാത്രം സ്നേഹിക്കും, എൻ്റെ ദൈവത്തെ മാത്രം സേവിക്കും, എൻ്റെ ദൈവത്തെ കൂടാതുള്ള ഒരു നന്മയും എനിക്ക് വേണ്ട. അങ്ങനെയുള്ളവർ ഒന്ന് ചേർന്ന് പാടാമോ? കണ്ണുകളെല്ലാം അടച്ച് ഒന്ന് ചേർന്ന് പാടിയിട്ട്. എൻ എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക് ആത്മാർത്ഥമായി ഉള്ളിൽ നിന്ന് ആ വാക്യം പറഞ്ഞു. എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. മറ്റൊന്ന്
സ്വന്തമെന്ന് പറയാനില്ലെങ്കിലും ഈ ദൈവം എന്റെ സ്വന്തമെന്ന് പറയാനുണ്ടെങ്കിൽ അത് മതി. ചാരുന്നു ഞാൻ അങ്ങേക്ക് ആരാധന സമർപ്പണത്തോടെ പാടിയാട്ടെ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല, എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ എത്ര പേർ തീരുമാനമെടുക്കും. അപ്പൊ എന്റെ ജീവിതത്തിൽ ഒരുപാട് കുറവുകൾ സംഭവിച്ചു, ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു. അപ്പൊ ഇനി ഞാൻ തീരുമാനമെടുക്കുന്നു, ഇനി പാപത്തെ സ്നേഹിപ്പാൻ ഞാൻ പോകുകയില്ല. എന്റെ ദൈവത്തിന്റെ സ്നേഹം അത് രുചിച്ചറിഞ്ഞ് ഞാൻ ജീവിക്കും. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പുകളെ തിരിച്ചറിഞ്ഞ് ഞാൻ ജീവിക്കും. അങ്ങനെ തീരുമാനിക്കുന്നവർ, പാപത്തോട് നോ പറയുന്നവർ ഒന്ന് ചേർന്ന് പാടാമോ? പാപത്തെ സ്നേഹിപ്പാ ഞാനിനി പോകുമോ, പാപത്തെ സ്നേഹിപ്പാ ജീവിക്കും ഞാനിനി എൻ്റെ ദൈവത്തിൻ പൈതല, ദൈവത്തിൻ പൈതല ജീവിക്കും ഞാനിനി. ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളിഞ്ഞ, ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളിഞ്ഞ. ഈ മഹാപാപത്തെ, ഈ മഹാപാപത്തെ ദൈവമേ
തീരുമാനത്തിലേക്ക് വരുന്ന കർത്താവേ, എന്നിൽ പകർന്നിരിക്കുന്ന വെളിച്ചത്തെ ഇരുളാകാതിരിപ്പാൻ ഞാൻ ശ്രദ്ധിക്കും. ഈ ദൈവത്തെ തള്ളി പറയുന്നതോ, ഈ ദൈവത്തെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതോ ആയ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാതെ എൻ്റെ ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ, എൻ്റെ ദൈവത്തിൻ്റെ നടത്തിപ്പുകളെ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ, ഞാൻ പറയുന്ന കാര്യങ്ങളിൽ, എൻ്റെ എല്ലാ മേഖലകളിലും എൻ്റെ ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന വ്യക്തിയെ ഞാൻ ജീവിക്കും. ആരെല്ലാം മാറിപ്പോയാലും മാറാതെ കൂടെ നിൽക്കുന്ന നല്ല കർത്താവിനെ അന്ത്യത്തോളം വിശ്വസ്തതയോടെ സേവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, വീണിരിക്കുന്ന വിത്ത് അതിൻ്റെ ഫലം പുറപ്പെടുവിക്കട്ടപ്പാ. ഒരു വ്യക്തി പോലും വെറുതെ മടങ്ങിപ്പോകരുത് കർത്താവേ. വിടുതലുകളെ അയക്കണമേ, ബലത്തെ കൽപ്പിക്കണമേ, ആത്മനിറവുകളെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി. എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. താങ്ക് യു വൺസ് അഗൈൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്ലീസ് ബി സീറ്റഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം നമുക്ക് ദൈവം തന്നതിനായി നമ്മുടെ കരങ്ങളുടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ശക്തമായ ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ കർത്താവിൻ്റെ ദാസൻ ബോവസിന്, ഹല്ലേലൂയ, ഞങ്ങളുടെ ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു. ലെറ്റ്സ് ഗിവ് ദം, ഗിവ്.